നമസ്കാരം കോവിഡ് പ്രതിരോധത്തിന്റെ പേരിൽ നടത്തിയ പടുകൂറ്റൻ അഴിമതി പുറത്തുവന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് നിന്നും അതുമായി ബന്ധപ്പെട്ട ഫയലുകളും അപ്രത്യക്ഷമായിരിക്കുകയാണ് മുങ്ങിയ ഫയലുകളിലുള്ളത് സംസ്ഥാന സർക്കാരിനെ താഴെ വീഴ്ത്താൻ കഴിയുന്ന രേഖകളാണെന്നുൾപ്പെടെ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ചർച്ചകൾ ഉയരുന്നുണ്ട് ആരോഗ്യ വകുപ്പിന്റെ ആസ്ഥാനത്ത് അരങ്ങേറുന്നത് ആരുടെ തിരക്കഥയാണെന്നും സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് നിന്ന് അഞ്ഞൂറിലധികം സുപ്രധാന ഫയലുകൾ കാണാതായതിൽ നിഴലിക്കുന്നത് ദുരൂഹത തന്നെയാണ് മരുന്ന് ഇടപാടുകളുടേത് അടക്കമുള്ളവയാണ് കാണാതായിരിക്കുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ ടെൻഡർ ഒഴിവാക്കി കോടിക്കണക്കിന് രൂപയുടെ മരുന്നും മെഡിക്കൽ ഉപകരണങ്ങളും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങിയത് വിവാദമായതിന് പിന്നാലെ ഫയലുകൾ കാണാതായതാണ് വൻ ദുരൂഹത ഉയർത്തുന്നത് കോവിഡ് പ്രതിരോധത്തിന്റെ പേരിൽ ഒന്നാം പിണറായി സർക്കാർ നടത്തിയത് പടുകൂറ്റൻ എന്ന റിപ്പോർട്ട് കഴിഞ്ഞ മാസമാണ് പുറത്തു വന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയുടെ പി പിഇ കിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കും ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനുമിടയിൽ വിലയുള്ള ഇൻഫ്രാറെഡ് തെർമോമീറ്റർ അയ്യായിരത്തി നാനൂറ് രൂപയ്ക്കും വാങ്ങി നിപയെ പ്രതിരോധിക്കാൻ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് സർക്കാർ പി പിഇ കിറ്റ് വാങ്ങിയത് എന്നാൽ കോവിഡ് വന്നപ്പോൾ പി പിഇ കിറ്റ് വാങ്ങിയത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഏകദേശം മൂന്നിരട്ടി വില വർധനവ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ മാർക്കറ്റിൽ ലഭ്യമാണെന്നിരിക്കു മൂന്നിരട്ടിയിലധികം വില നൽകി വാങ്ങിയത് അയ്യായിരത്തി നാനൂറ് രൂപയ്ക്കായിരുന്നു കൂടിയ വിലയിൽ പി പി ഇ കിറ്റ് വാങ്ങുന്നതിനായി ഒൻപത് കോടി രൂപ അഡ്വാൻസ് ആയി നൽകണമെന്ന് ഉദ്യോഗസ്ഥർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു നിപ പടർന്നു പിടിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ കെറോൺ എന്ന കമ്പനിയിൽ നിന്നാണ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പിഇ കിറ്റ് സംസ്ഥാന സർക്കാർ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ഒൻപതിന് കോവിഡ് പടർന്നു പിടിക്കാൻ തുടങ്ങിയപ്പോൾ മഹാരാഷ്ട്രയിലെ സോളാപൂർ ആസ്ഥാനമായുള്ള സാൻ ഫാർമ എന്ന കമ്പനിയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പി ഇ കിറ്റ് വാങ്ങാനാണ് കേരളം തിടുക്കം കൂട്ടിയത് ഇതിന് പിന്നിലെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല ഈ രംഗത്ത് ഒരു പരിചയവുമില്ലാത്ത സാൻ ഫാർമയ്ക്ക് അഡ്വാൻസായി നാലര കോടിയോളം രൂപയും നൽകിയിട്ടുണ്ട് എന്നാൽ ഈ കമ്പനിയുടെ വിലാസത്തിൽ അന്വേഷണം നടത്തുമ്പോൾ അത്തരത്തിലൊരു കമ്പനി അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അടിയന്തര ആവശ്യത്തിന്റെ പേരിൽ തൃശൂർ സർജിക്കൽസ് എന്ന സ്ഥാപനം കഴിഞ്ഞ വർഷം ഏപ്രിൽ മുപ്പതിന് സർക്കാരിന് കൊട്ടേഷൻ അയക്കുന്നു അയ്യായിരത്തി നാനൂറ് രൂപയ്ക്ക് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ നൽകാമെന്നായിരുന്നു കൊട്ടേഷൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ അന്നത്തെ ജനറൽ മാനേജർ ഡോക്ടർ എസ് ആർ ദിലീപ് കുമാർ കമ്പനിയുമായി ചർച്ച ചെയ്യുന്നു വിപണി വിലയുടെ മൂന്നിരട്ടി തീരുമാനിച്ച് കൊട്ടേഷൻ കിട്ടിയ ദിവസം തന്നെ ഫയൽ തുടങ്ങുന്നു അന്ന് തന്നെ വൈകുന്നേരത്തിന് മുൻപ് പർച്ചേസ് ഓർഡർ തയ്യാറാക്കി ഒരു ഉദ്യോഗസ്ഥൻ പോലും വിപണി വിലയെക്കുറിച്ച് ഫയലിൽ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ജനറൽ മാനേജറുടെ തീരുമാനം അതുപോലെ നടപ്പായി കോവിഡ് വന്നതോടെ ടെൻഡർ ഒന്നും ആവശ്യമില്ലെന്നതിന്റെ ബലത്തിൽ കൈയും കണക്കുമില്ലാതെ സാധന സാമഗ്രികൾ സംസ്ഥാന സർക്കാർ വാങ്ങിക്കൂട്ടി എന്തായാലും സർക്കാർ കോവിഡിനെ പ്രതിരോധിക്കാൻ കാട്ടിയ ആത്മാർത്ഥത സാധനങ്ങൾ കാര്യത്തിൽ കാണിച്ചിട്ടില്ല ഈ ഇടപാടുകളിൽ ഇടനിലക്കാരായി നിന്നവർ കോടികളുടെ കമ്മീഷൻ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന കാര്യം പകൽ പോലെ വ്യക്തമാവുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത് കോവിഡ് പ്രതിരോധത്തിൽ ഞങ്ങൾ ഒന്നാം നമ്പറാണെന്ന് പറയുന്ന പിണറായി സർക്കാർ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ നടത്തിയ അഴിമതിയിലും ഒന്നാം സ്ഥാനം തന്നെയാണ് നേടിയിരിക്കുന്നത് ഇത്തരത്തിൽ വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഫയലുകളുടെ പെട്ടെന്നുള്ള അപ്രത്യക്ഷമാകൽ ഇത് കൂടുതൽ വിവാദങ്ങളിലേക്കും ദുരൂഹതകളിലേക്കുമാണ് വഴിയൊരുക്കുന്നത് മരുന്ന് വാങ്ങൽ ഇടപാടുകളുടേത് അടക്കമുള്ളവയാണ് കാണാതായത് സെക്ഷൻ ക്ലർക്കുമാർ തന്നെയാണ് ഫയലുകൾ കാണാനില്ലെന്ന വിവരം അധികാരികളെ അറിയിച്ചത് ദിവസങ്ങളോളം ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് ജീവനക്കാർ കൂട്ടത്തിരിച്ചു നടത്തിയെങ്കിലും ഒരെണ്ണം പോലും കണ്ടെത്താനായില്ല കോവിഡ് പശ്ചാത്തലത്തിൽ ടെൻഡർ ഒഴിവാക്കി കോടിക്കണക്കിന് രൂപയുടെ മരുന്നും മെഡിക്കൽ ഉപകരണങ്ങളും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങിയത് വിവാദമായതിനു പിന്നാലെയാണ് ഫയലുകളും അപ്രത്യക്ഷമായത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലും മരുന്നിടപാടുകളുടെ ഡിജിറ്റൽ ഫയലുകൾ പലതും നശിപ്പിച്ചതായി ആരോപണം ഉയർന്നിരുന്നു ആരോഗ്യവുപ്പ് ഡയറക്ടറേറ്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് കന്റോൺമെന്റ് പോലീസ് സ്ഥലത്തെത്തിയ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നഷ്ടമായ ഫയലുകൾ എത്രയെന്ന് കൃത്യമായ കണക്കില്ലെങ്കിലും അഞ്ഞൂറിലധികം വരുമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പോലീസിനെ അറിയിച്ചത് ഡയറക്ടറേറ്റിലെ അറിയാതെ ഫയലുകൾ കൂട്ടത്തോടെ എടുത്തുമാറ്റാനാവില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആരോഗ്യവകുപ്പ് വിജിലൻസ് വിഭാഗവും പ്രത്യേക അന്വേഷണം വിഷയത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് നടന്ന നവീകരണവുമായി ബന്ധപ്പെട്ട പ്രധാന ഫയലുകൾ സൂക്ഷിച്ചിരുന്ന അലമാരകളും മറ്റും നേരത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിരുന്നതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു അപ്പോഴൊന്നും ഫയലുകൾ നഷ്ടമായിരുന്നില്ല എന്നാണ് ക്ലാർക്കുമാർ പോലീസുകാരെ അറിയിച്ചത് സുപ്രധാന ഫയലുകൾ സൂക്ഷിച്ച സ്ഥലങ്ങൾ അടിയന്തിരമായി സിസിടി വി നിരീക്ഷണത്തിലാക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് പോലീസ് നിർദ്ദേശവും നൽകി സർക്കാർ ആശുപത്രികൾക്ക് ഒരു വർഷം ആവശ്യമായ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴിയാണ് വാങ്ങുന്നത് ഇത് കൂടാതെയാണ് കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് സ്റ്റോർ പർച്ചേസ് നിയമങ്ങൾ ഒഴിവാക്കി കോടികളുടെ മരുന്നും ഉപകരണങ്ങളും വാങ്ങിക്കൂട്ടിയത് സർക്കാർ ആശുപത്രികൾക്ക് ആവശ്യമായ മരുന്നും ഉപകരണങ്ങളും വാങ്ങാൻ തയ്യാറാക്കിയ ഇന്റൻ്റ് മുതൽ ഓഡിറ്റ് നിരീക്ഷണങ്ങൾ വരെ അടങ്ങിയ അഞ്ഞൂറിലധികം ഫയലുകളാണ് കാണാതായിരിക്കുന്നത് ഇവ അലമാരകളും ഷെൽഫുകളിലുമായിട്ടാണ് സൂക്ഷിച്ചിരുന്നത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ നടന്ന ക്രമക്കേടുകളുമായി ആരോഗ്യവകുപ്പ് ആസ്ഥാനത്തെ ഫയൽ കാണാതായ സംഭവത്തിന് ബന്ധമുണ്ടോ എന്നതും വിജിലൻസ് അന്വേഷിച്ചു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആരോഗ്യവകുപ്പിലെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ആസ്ഥാനത്തും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലും വൻ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നതായി കരുതേണ്ടി വരുമെന്നാണ് പോലീസ് നൽകുന്ന സൂചനകളും വെബ്ഡെസ്ക് തൂസ്